മക്കളെക്കെർക്കും സുഖമാണോ ഒരാഴ്ചയിൽ നമ്മൾ കണ്ടിട്ട് സുഖായിരിക്കുന്നു അല്ലേ ക്ലാസ്സിലെ ഓൺലൈൻ ക്ലാസ് ഒക്കെ കൂടുന്നുണ്ടോ ഏ അതോ മടിച്ചിരിക്കുന്നുണ്ടോ ഇടയ്ക്കൊക്കെ ഏഹ് ഓൺലൈൻ ക്ലാസ് ഒക്കെ കൃത്യമായി കൂടണേ മക്കളെ ഏ നമ്മളുടെ ഈ അധ്യയന വർഷം ഏകദേശം കഴിയാറായി ജനുവരി മാസമായി അല്ലേ ഈ ഫെബ്രുവരി മാർച്ച് മാർച്ച് നമ്മുടെ ഈ വർഷത്തെ ഒന്നാം ക്ലാസ്സിലെ പഠനം അവസാനിക്കുകയാണ് അപ്പം ഈ വർഷം മക്കൾക്ക് സ്കൂളിൽ പോകാനോ കൂട്ടുകാരുടെ കൂടെ കളിക്കാനോ ഒന്നും സാധിച്ചില്ല അല്ലേ ആ കൂട്ടുകാരുടെ കൂടെ കളിച്ച് കുറച്ച് അടിയൊക്കെ കൂടി അതിനൊന്നും കഴിഞ്ഞില്ല ടീച്ചർമാരെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല അല്ലേ അതൊക്കെ നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്നുണ്ട് ടീച്ചർമാർക്കും നിങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട് കാരണം കുട്ടികളെ അടുത്തിരുത്തി പഠിപ്പിക്കാനും അവരെ താലൂലിക്കാനും അവർക്ക് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ അവൾ അവരുടെ കൂടെ കളിക്കാൻ ഒന്നും അധ്യാപകർക്കും സാധിച്ചില്ല അതിന് അധ്യാപകർക്കും നല്ല വിഷമമുണ്ട് പക്ഷേ ഇതെല്ലാം അപ്പുറത്ത് നമുക്ക് നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മക്കളെ കരുണ്യവാനായ തമ്പുരാൻ നമുക്ക് ജീവൻ തന്ന നമ്മെ കാത്തു പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ആയിരിക്കുന്നത് തന്നെ മനസ്സിലായ മക്കൾക്ക് അപ്പം അതുകൊണ്ട് സങ്കടങ്ങളൊന്നും ഓർക്കണ്ട നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഓർത്ത് ദൈവത്തിനോട് നന്ദി പറയുക കേട്ട മക്കളെ നമ്മുടെ ഈ ജീവനും ജീവിതവും ദൈവം തന്ന ദാനങ്ങളാണ് മിസ്സർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ഒരുപാട് പേര് നമ്മുടെ ലോകത്തു നിന്നും ഈ കാലങ്ങളിലായി കടന്നു പോയിട്ടുണ്ട് അപ്പം ആയുസും ആരോഗ്യവും തന്ന ദൈവം നമ്മെ അനുഗ്രഹിച്ചു അപ്പം അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയാം നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കുരിശ് വരച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം എല്ലാവരും എഴുന്നേറ്റ് നിന്നോളൂ ഐകൂപ്പ് മക്കളെ തമ്പുരാനെ വിശുദ്ധ പുരുഷൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഈശ്വരൻ ശിഹായിക്കി സ്തുതിയായിരിക്കട്ടെ മക്കൾ എല്ലാവർക്കും സ്തുതി കൊടുക്ക് സ്തുതിയായിരിക്കട്ടെ 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 അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ ദേവാലയത്തെക്കുറിച്ചാണ് പഠിച്ചത് അല്ലേ നമ്മുടെ ദേവാലയത്തെ കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു എന്തിനു വേണ്ടിയാണ് മക്കളെ നമ്മൾ ദേവാലയത്തിൽ പോകുന്നത് എന്തിനു വേണ്ടിയാ ആ വെരി ഗുഡ് പ്രാർത്ഥിക്കാം അല്ലേ നമ്മൾ ദേവാലയത്തിൽ പോകുന്നത് നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ എന്തിനാണ് നമ്മൾ ദേവാലയത്തിൽ പോകുന്നത് മക്കൾ പറ മക്കൾ കണ്ടിട്ടില്ലേ ദിവ്യ ബലിപീഠത്തിൽ ഏ ദിവ്യസക്രീൽ ഈശോനെ ഇരുന്ന് വിളിച്ച് വെച്ച് പിന്നെ അതിൻ്റെ ചുറ്റും പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് തിരികൾ തെളിയിച്ച് അരളിക്കേട് മധ്യത്തിൽ ദിവ്യകാരുണ്യത്തിൽ ഈശോ ഇരിക്കുന്നു മക്കൾ കണ്ടിട്ടുണ്ടോ അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഈശോന അവിടെ എന്ന് വെക്കുന്നത് സക്രായിൽ നിന്ന് എടുത്തിട്ട് ബലിപീഠത്തിൽ അലങ്കരിച്ച് വെക്കും അല്ലേ ഈശോന് എന്തിനു വേണ്ടിയിട്ടാണ് ഈശോനെ ആരാധിക്കാൻ വെരി ഗുഡ് ആരാധിച്ച് വണങ്ങാൻ ഈശോ നമുക്ക് ഓരോ നിമിഷവും നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ അല്ലേ നമ്മൾ ദേവാലയത്തിലേക്ക് പോകുന്നത് പ്രാർത്ഥിക്കുവാനും അതുപോലെ തന്നെ ഈശോയെ ആരാധിച്ച് വണങ്ങാൻ അല്ലേ ദൈവത്തിന് നന്ദി പറയാൻ അല്ലേ മക്കളെപ്പോഴും ദൈവത്തിനോട് നന്ദി പറയണം കേട്ടോ അത് നമ്മൾ ഒരിക്കലും മറക്കരുത് മിസ് മക്കളോട് ദേവാലയത്തിന് ചിത്രം വരച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നില്ലേ എല്ലാവരും വരച്ചോ മക്കളെ ഏഹ് വരച്ചോ എല്ലാവരും ആ ഒന്ന് കാണിച്ചു തരണേ എല്ലാവരും കേട്ടോ അപ്പൊ മക്കള് ചിത്രം വരച്ച് നന്നായി കളർ കൊടുത്തോ കളറൊക്കെ കൊടുക്കണം പിന്നെ നമ്മുടെ ദേവാലയത്തിൻ്റെ പേര് എഴുതണം അതിൻ്റെ അടിയിൽ കേട്ടോ മറന്നു പോരുത് മക്കൾക്ക് എഴുതാനും അറിയോ പേര് പേരെഴുതാൻ അറിയോ അറിയില്ലെങ്കിൽ പപ്പയോടോ അമ്മയോടോ ചോദിക്കാം എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ മിസ്സ് തരാം അപ്പോൾ എല്ലാവരും മനോഹരമായിട്ട് വരച്ച് കാണണം എന്ന് വിചാരിക്കുന്നു ഒരു കാണിച്ചു തരണം കേട്ടോ അപ്പോൾ ടീച്ചറുടെ ദേവാലയത്തിൻ്റെ ചിത്രം മിസ്സ് കാണിച്ചു തരാം കാണിച്ചു തരട്ടെ ദാ മക്കൾ നോക്കിക്കോ ദാ മിസ്സിന് ദേവാലയത്തിൽ ചിത്രമാണിത് പേരെന്താണെന്നറിയോ മക്കൾക്ക് മിസ്സി ദേവാലയത്തിന്റെ അറിയോ ആ സെന്റ് മൈക്കിൾസ് ചർച്ച് സെന്റ് മൈക്കിൾ ആരാണ് മക്കളെ വിശുദ്ധ മിഖായേൽ മിശുദ്ധ ദേവാലയം വിശുദ്ധ മിഖായേലിന്റെ നാമധേയത്തിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ സെന്റ് മൈക്കിൾസ് ചർച്ച് വെസ്റ്റ് ഹിൽ ആ പള്ളിയിലാണ് മിസ്സ് പോകുന്നത് ദേവാലയം ദൈവം വസിക്കുന്ന ആലയം പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ദേവാലയം യേശുവിനെ ആരാധിക്കുന്ന സ്ഥലം ദേവാലയം അല്ലെ മക്കളെ അല്ലെ ഇനി ദിവ്യകാരുണ്യമായി ഈശോ വസിക്കുന്ന സ്ഥലമാണ് ദേവാലയം നമ്മുടെ പള്ളി ഇനി നിസ് ചോദിക്കട്ടെ ഈ പള്ളിയിൽ വിശ്വാസികൾ ഒത്തുകൂടുന്നത് എന്തിനാണ് മക്കളെ ആളുകള് എല്ലാ ദിവസവും പള്ളിയിൽ ഒത്തുകൂടുന്നുണ്ട് അതെന്തിനു വേണ്ടിട്ടാ എന്തിനു വേണ്ടിട്ടാ മക്കളൊന്ന് പറഞ്ഞു നോക്കിയേ ഏ കിട്ടോ നോക്കട്ടെ മിസ് എന്തിനു വേണ്ടിട്ടാ പള്ളിയിൽ വിശ്വാസികൾ ഒത്തുകൂടുന്നത് ഉം ആ വെരി ഗുഡ് കുർബാനക്കല്ലേ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ അല്ലേ അപ്പൊ ദേവാലയത്തില് വിശ്വാസികൾ ഒത്തുകൂടി വിശുദ്ധ ബലി അർപ്പിക്കുന്നു അതുപോലെ തന്നെ വിശുദ്ധ ബലിയിൽ ദൈവവചനം പങ്കുവെക്കുന്നു മക്കൾ കേട്ടിട്ടില്ലേ ഏ ലേഖനത്തിൽ നിന്നും സുശേഷത്തിൽ നിന്നും ദൈവത്തിന്റെ വചനം പങ്കുവെക്കുന്നത് ദൈവാലയത്തിൽ വച്ചാണ് ആ ദൈവവചനത്തെക്കുറിച്ച് പുരോഹിതൻ വിശുദ്ധമാക്കിത്തരുന്നു മക്കൾ ശ്രദ്ധിക്കാറുണ്ടോ പ്രസംഗങ്ങളൊക്കെ ഏഹ് ആ അതായത് ഓരോ ദിവസവും വായിക്കുന്ന ദൈവവചനത്തെ കുറിച്ച് നമ്മുടെ അച്ഛൻ നമുക്ക് വിശദമാക്കി കൊച്ചു കൊച്ചു കഥകളിലൂടെയും അതുപോലെ വൈദികരുടെ ജീവിതാനുഭവങ്ങളിലൂടെയും നമുക്ക് പറഞ്ഞു തരുന്നു വ്യാഖ്യാനിച്ചു തരുന്നു ആ ദൈവ് വചനം നമ്മുടെ ഹൃദയത്തിൽ ഹൃദയസ്ഥമാക്കുവാൻ തക്ക വിധത്തിൽ കൊച്ചു കൊച്ചു കഥകളിലൂടെ വളരെ ലളിതമായി ആ വചനത്തിൻ്റെ ആശയം നമുക്ക് പങ്കുവെച്ച് നൽകുന്നു അതും എവിടെ വെച്ചാണ് മക്കളെ നമ്മുടെ ദേവാലയത്തിൽ വെച്ചാണ് മനസ്സിലായി മക്കൾക്ക് ഏ അപ്പം നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നമ്മൾ ദേവാലയത്തിൽ ഒത്തുചേരുന്നു അതുപോലെ തന്നെ ദിവ്യകാരണത്തിലിരിക്കുന്ന ഈശോയെ വണങ്ങി ആരാധിച്ച് സ്തുതിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ദേവാലയത്തിൽ ഒത്തുകൂടുന്നു അതുപോലെ തന്നെ വിശ്വാസികൾ ഒത്തുകൂടി വൈദികനോടൊപ്പം ദിവ്യബലി അർപ്പിക്കുന്നു പിന്നെയോ പിന്നെന്താണ് പറഞ്ഞത് നമ്മൾ ആ ദൈവവചനം പ്രഘോഷിക്കുന്നു അതുപോലെ ചനം വ്യാഖ്യാനിക്കുന്നു അതെല്ലാം ദേവാലയത്തിൽ വെച്ചാണ് നമ്മുടെ പള്ളിയിൽ വെച്ച് മക്കൾക്ക് മനസ്സിലായല്ലോ നമ്മൾ ദേവാലയത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ ഒത്തുകൂടുന്ന എന്തിനൊക്കെ വേണ്ടിയാണെന്ന് മനസ്സിലായോ മക്കൾക്ക് ഇനി മിസ് വേറെ കാര്യം ചോദിക്കട്ടെ ഈശോ ആദ്യമായി ചെയ്ത അത്ഭുതം ഏതാണ് മക്കൾക്കറിയോ മക്കൾ എവിടെയെങ്കിലും കേട്ട് കാണില്ല കഥകളിലൂടെ അല്ലെങ്കിൽ സുവിശേഷത്തിൽ നിന്നോ എവിടെ നിന്നെങ്കിലും കേട്ട് കാണുമല്ലോ ഈശോ ആദ്യമായി ചെയ്ത അത്ഭുതം അറിയോ മക്കൾക്ക് ഏ ഒന്ന് ആലോചിച്ച് നോക്കി ആദ്യത്തെ അത്ഭുതമാണ് ഏതാണ് അറിയോ മോനറിയോ പറഞ്ഞോ ആ ഗുഡ് നല്ലൊരു ക്ലാപ്പ് കൊടുക്ക് കാനായിലെ കല്യാണത്തിന് വെള്ളം വിഞ്ഞാക്കിയത് മക്കൾക്കറിയോ ഏ യൂദരുടെ ആചാരമനുസരിച്ച് വിവാഹ വിരുന്നിന് ആദ്യമായി കൊടുക്കുന്നത് വീഞ്ഞാണ് മനസ്സിലായി മക്കളെ ആ അപ്പോ ഈ കല്യാണ സമയത്ത് വിവാഹത്തിന്റെ ആഘോഷ വേളയിൽ ഈ വീഞ്ഞ് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വിളമ്പിക്കൊടി വീഞ്ഞ് തീർന്നു പോയി മക്കളെ മക്കളൊന്ന് ഓർത്ത് നോക്കി ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം നടക്കാണ് അല്ലെങ്കിൽ ഒരു വീട്ടിൽ കൂടുതൽ വീട് കൂടുതൽ നടക്കാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആഘോഷം നിങ്ങളുടെ ബേർത്ത്ഡേയോ എന്തെങ്കിലും ഒരു ആഘോഷം ഈ ആഘോഷത്തിനിടയിൽ നമ്മൾ കുറെ അതിഥികളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ട് അതിനിടയിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ അത് തീർന്നു പോയി എന്തായിരിക്കും അവിടുത്തെ അവസ്ഥ അല്ലേ നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന അതിഥികളൊക്കെ അവിടെ ഉണ്ട് അവർക്കൊന്നും ഭക്ഷണം കിട്ടിയിട്ടില്ല ഭക്ഷണം തീർന്നു പോയാൽ ആ വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെയും അതുപോലെ അവിടെയുള്ള സ്വന്തക്കാരുടെയൊക്കെ മനസ്സിൻ്റെ വിഷമം മക്കളൊന്നാലോചിച്ച് നോക്ക് അതുപോലെ തന്നെ കാനായിലെ കല്യാണ വെച്ച് വീഞ്ഞ് തീർന്നു പോയി പെട്ടെന്നാണ് ഈ വീടിൻ്റെ ഉടമസ്ഥന് ആകെ വിഷമമായി പെട്ടെന്ന് പരിശുദ്ധ കനികാമറയും ഇത് മനസ്സിലാക്കി അമ്മ ചെന്ന് മോനോട് പറഞ്ഞു മോനെ കഷ്ടമായി പോയി അവരുടെ വീഞ്ഞ് തീർന്നു പോയി അപ്പോൾ ഈശു പറഞ്ഞു അതിനെന്താ അമ്മേ അല്ലേ നമ്മൾ കല്യാണത്തിന് വന്നതല്ലേ അതിനെന്താ വീഞ്ഞ് തീർന്നെങ്കിൽ നമുക്കെന്താ കുഴപ്പം എന്ന് ചോദിച്ചു പക്ഷേ അമ്മയ്ക്കറിയാമായിരുന്നു ഞാൻ പറഞ്ഞാൽ എൻ്റെ മകൻ എന്തെങ്കിലും അവർക്ക് ചെയ്തു കൊടുക്കുമെന്ന് അതായത് അമ്മ പറഞ്ഞാൽ മകൻ അനുസരിക്കുമെന്ന് അമ്മയ്ക്ക് ഉറപ്പായിരുന്നു ഏ നമ്മള് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് പഠിച്ചല്ലേ വിശോ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു അല്ലേ അനുസരിച്ച ഒരു കുഞ്ഞായിരുന്നു ഈശോ മാതാപിതാക്കളെയും മറ്റുള്ളവരൊക്കെ അനുസരിച്ചാണ് കുഞ്ഞു വളർന്നു വന്നത് അപ്പോൾ പരിശുദ്ധ കന്യാമരത്തിന് അറിയാമായിരുന്നു ഞാൻ പറഞ്ഞാൽ എൻ്റെ മകൻ അത് തീർച്ചയായും സാധിച്ചു തരുമെന്ന് എന്നിട്ട് അമ്മ എന്തു ചെയ്തു അമ്മ സേവകരോട് പറഞ്ഞു അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്വി അങ്ങനെ യീശോ ആ കൽഭണ്ഡയിൽ ഉണ്ടായിരുന്ന വെള്ളം എല്ലാം ആശീർവദിച്ച് അത് വീഞ്ഞാക്കി അവിടെ വിളമ്പി അപ്പോൾ യീശോ ആദ്യമായി പ്രവർത്തിച്ച അത്ഭുതമാണ് അങ്ങനെയാണ് ഈശോ തന്റെ മഹത്വം ആദ്യമായി ജനത്തിന് മുൻപില് വെളിപ്പെടുത്തിയത് അങ്ങനെ ഈ കല്യാണ വിരുന്നും കഴിഞ്ഞ് ഈശോയും ശിശുരും മാതാവും കൂടി അവർ കഫർനാമിലേക്ക് പോയി കുറച്ച് ദിവസം അവരവിടെ കഴിഞ്ഞു യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ കഫർനാമിൽ കുറച്ച് ദിവസം താമസിച്ച ശേഷം യേശു ജെറൂസലേമിലേക്ക് യാത്രയായി ജെറൂസലേം ദേവാലയത്തിൽ ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച മക്കളെ യേശുവിനെ വല്ലാതെ വേദനിപ്പിച്ചു അതെന്താണെന്ന് മക്കൾക്കറിയോ ദേവാലയത്തിൻ്റെ അകത്ത് പ്രാവ് പശു ആട് അതുപോലെയുള്ള ജീവികൾ അതുപോലെ നാണയം കൈമാറ്റം ചെയ്യാനുള്ള കച്ചവടക്കാരും അങ്ങനെ വിവിധ കച്ചവടങ്ങൾ നിമിത്തം ജറൂസലേം ദേവാലയത്തിന്റെ അകത്ത് തിക്കും തിരക്കും ബഹളവും കച്ചവടക്കാരും യേശുവിനെ ആ കാഴ്ച വല്ലാതെ വേദനിപ്പിച്ച യേശുവിന് സങ്കടമായി മക്കളെ അതോടൊപ്പം തന്നെ യേശുവിന് ദേഷ്യമായി കാരണം ദൈവത്തിന്റെ പരിശുദ്ധ ആലയത്തിന്റെ അകത്താണ് ഈ കച്ചവട കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നത് യേശു എന്തു ചെയ്തു മക്കളെ യേശു ഒരു കയറടുത്ത് അതുകൊണ്ട് ചാട്ടവാറുണ്ടാക്കി എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെയും മറ്റുള്ള കന്നുകാലികളെയും പ്രാവിനെ പക്ഷികളെയെല്ലാം അവരെയും അവിടുന്ന് ആട്ടി ഓടിച്ചു എന്തുകൊണ്ടാണ് മക്കളെ ഈശോ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ് ഈശോ അങ്ങനെ ചെയ്തത് ഏ ആ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ് ആ പള്ളിയുടെ അകത്ത് നമുക്ക് കച്ചവടം ഒക്കെ നടത്താൻ പാടുണ്ടോ ഉണ്ടോ മക്കളെ ആ അത് വിശുദ്ധമായ സ്ഥലമാണ് ദൈവം വസിക്കുന്ന പരിശുദ്ധമായ ആലയമാണ് ദേവാലയം ആ ദേവാലയം പ്രാർത്ഥനയ്ക്ക് മാത്രമുള്ള സ്ഥലമാണ് അപ്പോ ദേവാലയത്തിൽ യാതൊരുവിധ അശുദ്ധിയും പാടില്ല അതുകൊണ്ട് തന്നെയാണ് ദൈവം അവരെ അവിടുന്ന് ആട്ടിപ്പായിച്ചത് ഈശുന് ഒരുപാട് സങ്കടമായി അങ്ങനെ ചെയ്തിട്ട് മനസ്സിലായി മക്കളെ അപ്പോ മക്കളോട് മിസ്സിന് പറയാനുള്ളത് നമ്മുടെ ദേവാലയം ഈശോ വസിക്കുന്നുണ്ട് വസിക്കുന്നുണ്ട് ദിവ്യസക്രാരിയിൽ ഈശോ എപ്പോഴും വസിക്കുന്നുണ്ട് അപ്പോ ആ ദേവാലയത്തിൽ നമ്മൾ ഭക്തിക്ക് ഇതായിട്ടുള്ള ഒരു പ്രവർത്തനവും നടത്തരുത് വളരെ ഭക്തിപൂർവ്വം നമ്മളവിടെ പ്രവേശിക്കണം അതുപോലെ തന്നെ നമ്മൾ ദേവാലയത്തിലായിരിക്കുന്ന സമയത്ത് വളരെ ഭക്തിപൂർവ്വം മാത്രമേ നമ്മളവിടെ ചിലവഴിക്കാവൂ മനസ്സിലായ മക്കൾക്ക് ആ അപ്പോൾ ദിവ്യ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുക എൻ്റെ മക്കൾക്ക് ചിലപ്പോൾ തോന്നും ഒന്ന് വർത്തമാനം പറഞ്ഞാലോ അല്ലെങ്കിൽ കൂട്ടുകാരനോട് കൂടെ ഒന്ന് തോണ്ടിയാലോ ഒന്ന് കളിച്ച് ചിരിച്ചാലോ എന്നൊക്കെ പക്ഷേ ദൈവം അവിടെ ഇരിക്കുന്നുണ്ട് സക്രാലയിൽ കുഞ്ഞേ നല്ല കുഞ്ഞായി അവിടെ ഇരിക്കണം എന്നെ നോക്കി പ്രാർത്ഥിക്കുക എന്നോട് സംസാരിക്കുക അതൊക്കെയാണ് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ നമ്മൾ ആ ഭക്തി നിർഭരമായി അല്ലെങ്കിൽ ദേവാലയത്തിന് യോജിച്ച വിധത്തിൽ മക്കളവിടെ സമയം ചെലവഴിക്കുക യേശുവിനോട് പ്രാർത്ഥിക്കുക കുറച്ച് സമയം വെറുതെ ഇരിക്കുക ഈശോയ്ക്ക് നമ്മളോട് പലതും സംസാരിക്കാനുണ്ടാകും അല്ലേ ദിവ്യസക്രാന്രി ഈശോ അവിടെ ഉണ്ട് പിന്നെ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ കളിച്ച് ചിരിക്കാതെ വർത്തമാനം പറയാതെ ദിവ്യബലിയിൽ ആ വിശ്വ കുർബാനയുടെ പുസ്തകമൊക്കെ പിടിച്ച് ഭക്തിപൂർവ്വം പങ്കെടുക്കാം മറക്കുമോ ഇനി മിസ്സ് പറഞ്ഞ കാര്യം മിസ് ചോദിക്കും മേധവാട ക്ലാസ്സിൽ വരുമ്പോൾ കേട്ടോ ഏയ് ആ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് നമുക്കറിയില്ലാത്ത പ്രാർത്ഥനകളൊക്കെ ആ പുസ്തകത്തിൽ നോക്കി അക്ഷരങ്ങൾ നോക്കി വായിച്ച് പഠിക്കണം അല്ലേ വിശുദ്ധ കുർബാന കുറച്ച് സമയമുള്ളൂ അത് കഴിഞ്ഞ് നമുക്ക് പുറത്തു പോയിട്ട് പിന്നെ കളിക്കാം കൂട്ടുകാരെ കാണാം സംസാരിക്കാം അല്ലേ അപ്പോൾ വിശുദ്ധ ബലി അത് വിശുദ്ധമായ പാവനമായ ബലിയാണ് വിശുദ്ധമായ ദേവാലയത്തിൽ അർപ്പിക്കുന്ന വിശുദ്ധ ബലിയിൽ അപ്പോൾ നമ്മൾ വിശുദ്ധമായി അവിടെ ചിലവഴിക്കുക വിശുദ്ധ ബലിയിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കുക പ്രാർത്ഥനയിൽ ഭക്തിപൂർവം പ്രാർത്ഥിക്കുക ഇനി മക്കളങ്ങനെ ചെയ്യോ കഴിഞ്ഞതൊക്കെ പോയിക്കോട്ടെ മക്കളെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ കൂട്ടുകാരുടെ പുറത്ത് കളിക്കുന്നൊക്കെ മിസ്സ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്നും വേണ്ട ഇനി മക്കളിതാ ഇപ്പോൾ ഒന്നാം ക്ലാസ് കഴിയാൻ പോകുന്നു അല്ലേ അടുത്ത വർഷം സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് എത്തി അപ്പോൾ കുറച്ചും കൂടി മുതിർന്ന കുഞ്ഞുങ്ങളായില്ലേ അപ്പോൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എടുക്കുക കാര്യങ്ങളെല്ലാം കാരണം നമ്മൾ ഇപ്പോൾ നമ്മൾ എൽ കെ ജി പഠിച്ച പ്രായമല്ലേ ഇപ്പോൾ അല്ലേ കുറച്ചും കൂടി വലിയ കുട്ടികളായി ഇനി അടുത്ത വർഷം ആവുമ്പോൾ ഒന്നും കൂടി വലിയ കുട്ടികളാകും അപ്പോൾ നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരണം മറ്റുള്ളവർ ചെയ്യുന്നത് നമ്മൾ നോക്കുക നമ്മുടെ പപ്പയമ്മ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് നോക്കുക ഏയ് കേട്ടോ മക്കളെ അപ്പോൾ വിശുദ്ധ പേരിൽ ഭക്തിപൂർവം പങ്കെടുക്കുക ദൈവം വസിക്കുന്ന ആലയുമാണ് അവിടെ ഓടിക്കളിക്കുകയും ചെയ്യുക ചില കുട്ടികളുണ്ട് അവിടെയൊക്കെ ഓടി നടക്കും അങ്ങനെയൊന്നും മക്കൾ ചെയ്യരുത് മിശ്രി മക്കൾ നല്ല കുഞ്ഞുങ്ങളല്ലേ ഏയ് അപ്പോൾ നല്ല കുഞ്ഞുങ്ങളായി പള്ളിയിൽ പെരുമാറുക നമ്മുടെ ഈശോ വസിക്കുന്ന വീടാണത് അല്ലേ അപ്പോൾ അവിടെ ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാതെ സമാധാനമായി ഈശോൻ്റെ അടുത്തിരുന്ന് അവിടെ നിന്ന് കുറച്ച് നേരം ഈശോനോട് സംസാരിക്കുക റെഡി അല്ലേ മക്കള് ശരി ഇത്രയും നമ്മൾ പറഞ്ഞതിൽ നിന്ന് നമ്മുടെ ദേവാലയത്തെ കുറിച്ച് മക്കൾക്ക് എന്താണ് മനസ്സിലായത് നമ്മുടെ പുസ്തകത്തിൽ ഒരു കാര്യം തന്നിട്ടുണ്ട് ദേവാലയം എന്ന് എഴുതിയിട്ട് ഒരു കൺസെപ്റ്റ് മാ് മാപ്പ് പോലെ ഒരു കാര്യം തന്നിട്ടുണ്ട് മക്കളൊന്ന് പുസ്തകത്തിൽ നോക്കിക്കോ എല്ലാവരും പുസ്തകമൊന്നും തുറന്നോ ദേവാലയം അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞ പോയിന്റുകൾ മക്കളൊന്നും കൂടി പറഞ്ഞേ ഏ ആ പറഞ്ഞു പറഞ്ഞു ആ എന്താ ആ ഈശോ ആ വസിക്കുന്ന ആ ആലയം അല്ലേ മക്കളെ ദേവാലയം അപ്പോൾ ഈശോ വസിക്കുന്ന ആലയം പിന്നെയോ പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് ദേവാലയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ വൈദികനോടൊപ്പം നമ്മൾ എന്താണ് അവിടെ നിന്ന് ചെയ്യുന്നത് എന്താണ് ആ വിശുദ്ധ കുർബാന അല്ലേ ദിവ്യബലി അർപ്പിക്കുന്ന സ്ഥലം വെരി ഗുഡ് പിന്നെ പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു ഏ പറഞ്ഞു ചോദിക്കട്ടെ നമ്മൾ പള്ളിയിൽ വരുമ്പോൾ നമ്മുടെ പപ്പയും അമ്മയും നമ്മൾ മാത്രമാണോ പള്ളിയിൽ ഉണ്ടാവുക വൈദികനും നമ്മൾ മാത്രമാണോ വൈദികനും നമ്മൾ മാത്രമാണോ പള്ളിയിൽ ഉണ്ടാവുക ദിവ്യബലിക്ക് വരുമ്പോൾ ആണോ അല്ലല്ലേ ഏ ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവര് നമ്മളുടെ കൂട്ടുകാർ നമ്മുടെ ബന്ധുക്കൾ നമ്മുടെ അയവക്കക്കാർ അല്ലേ അപ്പോൾ നമ്മുടെ വീട്ടുകാർ മാത്രമല്ല വേറെ വീട്ടുകാർ ധാരാളമുണ്ട് വേറെ കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് അല്ലേ അപ്പോൾ ഇവരെല്ലാവരും ഒത്തുചേരുന്ന സ്ഥലമാണ് ദേവാലയം അപ്പോൾ ഒത്തുചേരലിൻ്റെ ഇടമാണത് എല്ലാവരും ഒരുമിച്ച് ഒത്തുചേരുകയെന്ന് വെച്ചാൽ ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണ് ദേവാലയം പിന്നെന്താ നമ്മൾ പറഞ്ഞത് പറഞ്ഞു നമ്മൾ പറഞ്ഞതാണ് ടീച്ചർ നേരത്തെ പറഞ്ഞു ആ അതായത് ദിവ്യസക്രീല് എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ഉം എന്ത് ചെയ്യാനാണ് എന്ത് ചെയ്യാനാണ് ആ ആരാധിക്കുവാനും പിന്നെ സ്തുതിക്കുവാനും ഈശോയ്ക്ക് നന്ദി പറയുവാനും ഉള്ള സ്ഥലമാണ് എന്ത് ദേവാലയം അപ്പൊ മക്കൾക്ക് വിളിച്ചു പറഞ്ഞ മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ദേവാലയം നമ്മളെപ്പോഴും വളരെ പരിശുദ്ധമായി സൂക്ഷിക്കണം അല്ലേ ആ അവിടെ അഴുക്കൊന്നും വറ്റാൻ പാടില്ല നമ്മുടെ കാലുകളൊക്കെ വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ ദേവാലയത്തിൽ പ്രവേശിക്കാൻ നമ്മുടെ മഴക്കാലത്തൊക്കെ കാലുമൊക്കെ ചെളിയുണ്ടെങ്കിൽ കാലൊക്കെ തൂത്ത് അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയായി വേണം നമ്മൾ ദേവാലയത്തിൽ പ്രവേശിക്കാൻ അല്ലേ അപ്പോൾ നമ്മുടെ ദേവാലയം നമ്മുടെ ദൈവം വസിക്കുന്ന ആലയം എപ്പോഴും പരിശുദ്ധമായി ശുദ്ധമായി വിശുദ്ധമായി സൂക്ഷിക്കുക അതുപോലെ ഭക്തിപൂർവം മാത്രമേ നമ്മൾ അവിടെ പെരുമാറാൻ പാടുള്ളൂ കേട്ടോ നിമിസ് നോക്കും എൻ്റെ മക്കളൊക്കെ നന്നായിട്ടാണോ പള്ളിയിലിരിക്കുന്നത് വിശുദ്ധവേദിയിൽ നല്ല ഭക്തിപൂർവ്വം പങ്കെടുക്കുന്നുണ്ടോ വർത്തമാനം പറയുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഏയ് അപ്പം നല്ല കുഞ്ഞുങ്ങളായിട്ടിരിക്കണം ദിവ്യ ബലി അർപ്പിക്കുന്ന സമയത്ത് നിമിസ് നോക്കിയിട്ട് നല്ല കുട്ടികളായിട്ടിരിക്കുന്നവർക്കൊക്കെ സമ്മാനമുണ്ട് ഏ അപ്പോൾ നമ്മൾ ഈശോനോട് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ആ ഈശോ വസിക്കുന്ന ആ ദേവാലയം വളരെ വിശുദ്ധമായി സൂക്ഷിക്കുവാൻ നമുക്ക് കടമയുണ്ട് അപ്പോൾ ഉണ്ണിശയുടെ പൊന്നുമക്കളായ മിസ്സിൻ്റെ മക്കൾക്കും അപ്പോൾ ഈ ദേവാലയത്തിൽ ഭക്തിപൂർവം പങ്കെടുത്ത് വിശുദ്ധ ബലിയിലും മറ്റു പ്രാർത്ഥനകളിലും എല്ലാം പരിശുദ്ധമായി വളരെ ഭക്തിയോടെ പങ്കെടുക്കുക മനസ്സിലായ മക്കൾക്ക് മിസ്സ് പറഞ്ഞതൊക്കെ ഏ ആ അപ്പോൾ ദേവാലയത്തിൻ്റെ ആ മാപ്പ് മിസ്സ് കാണിച്ചു തരാം നോക്കിക്കോ മക്കള് അപ്പം ഇത് മക്കൾ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവണം കേട്ടോ ഏ അത് മക്കൾക്ക് പറ്റുമെങ്കിലും ഒന്ന് നോട്ട് ബുക്കിലേക്ക് ഒന്ന് വരയ്ക്കണേ കേട്ടോ ഒരു ദേവാലയത്തിൽ ചിത്രം വരച്ചിട്ട് നാല് വശത്തും അത് എഴുതി വൃത്തിയാക്കിയൊന്ന് ഒട്ടിച്ച് വെക്കുക അല്ലെങ്കിൽ എഴുതുക അല്ലെങ്കിൽ മക്കൾ ഒട്ടിച്ച് വെക്കുക ചെയ്താൽ മതി ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് വീട് ചെല്ലുമ്പോൾ അപ്പയ്ക്കും അമ്മയ്ക്കും പറഞ്ഞു കൊടുക്കണം കേട്ടോ ഏഹ് ആ ദൈവത്തിൻ്റെ ആലയത്തി അതേപോലെ ദേവാലയത്തിൽ പോകണം അതൊക്കെ നമ്മൾ ഉറപ്പിച്ച് വെക്കുക ഇപ്പം നമുക്ക് മക്കൾക്ക് പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല അല്ലേ കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊക്കെ റെഡിയാകും നമ്മുടെ കൊറോണ വൈറസൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് വിശുദ്ധ ബലിയിലൊക്കെ സംബന്ധിക്കാൻ സാധിക്കും അതിനുവേണ്ടി മക്കൾ പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ എല്ലാവരും എഴുന്നേറ്റ് നിന്നോ നമുക്ക് കുരിശ് വരച്ച് നിത്യ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം എല്ലാവരും കൈകോപ്പിക്കോ തൊമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളക്കാലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാമേ വിശംശി സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സ്തുതി കൊടുത്തോ മക്കൾ സ്തുതി കൊടുത്തോ